ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2014 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ഓജ. ഇന്ന് നമ്മൾ ഹൊറർ സ്പോട്ടിലൂടെ കാണാൻ പോകുന്നത് ഈ ഒരു പ്രേത സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ചിത്രത്തിൻ്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിലെ ഡാബി, ലെയ്ൻ എന്നീ രണ്ട് സുഹൃത്തുക്കള് ഓജോ ബോർഡ് കളിക്കുന്നതാണ് കാണിക്കുന്നത്. ഡാബിയാണ് ഈ ഗെയിമിനെ പറ്റി നമ്മുടെ ലെയ്നിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഗെയിമിന് മൊത്തം 3 റൂൾസ് ഉണ്ട്. അതിലൊന്നാമത്തെ റൂൾ, ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഈ ഗെയിം കളിക്കാൻ പാടില്ല. രണ്ടുപേരോ അല്ലെങ്കിൽ ഗ്രൂപ്പായി വേണം ഈ ഒരു ഗെയിം കളിക്കാൻ. റൂൾ നമ്പർ 2, സെമിത്തേരിയിൽ വെച്ച് ഈ ഗെയിം കളിക്കാൻ പാടില്ല. റൂൾ നമ്പർ 3, ഈ ഗെയിം പകുതിക്ക് വെച്ച് നിർത്തി ഗുഡ് ബൈ പറയാതെ അവസാനിപ്പിക്കാനും പാടില്ല. അതുമാത്രല്ല, ഈ പ്ലാഞ്ചറ്റിന്റെ കണ്ണാടി വഴി നോക്കിയ പ്രേതത്തെ കാണാന്നൊക്കെ പറഞ്ഞ് ഡാബി ലെയ്നെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ലെയ്ൻ ആ ഗ്ലാസ് വഴി തന്റെ ചുറ്റും നോക്കും. അപ്പോ ദേ ഇരുട്ടിലൊരു കറുത്ത രൂപം, അത് പ്രേതമെന്നല്ല കേട്ടോ, ലെയ്നിന്റെ സഹോദരി സാറിയായിരുന്നു. ലെയ്ൻ, നീ എന്തിനെ പേടിക്കുന്നെ, ഇതൊരു ഗെയിം മാത്രല്ലേ, അല്ലാതെ പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഡാബി തന്റെ കൂട്ടുകാരിയെ സമാധാനിപ്പിക്കുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാക്കി പിന്നെ നമ്മളെ കാണിക്കുന്നത് പ്രസന്റിലുള്ള നമ്മുടെ ഡാബിയാണ്. അവള് തങ്ങള് കുട്ടിക്കാലത്ത് ആ ഓജോ ബോർഡ് കളിച്ചതോർത്ത് ഈ ഗെയിമിന്റെ എല്ലാ റൂൾസും അറിയുന്ന ഡാബി ഫസ്റ്റ് റൂൾ തെറ്റിച്ച് തനിച്ചിരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. എന്നിട്ട് ആ സ്പിരിറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് വേഗം തന്നെ ആ ബോർഡ് തീയിലേക്കിട്ട് കത്തിച്ചു കളയും. എന്തോ ആ ബോർഡ് കത്തിച്ചു കളഞ്ഞപ്പോ ഡാബിയുടെ മുഖത്തൊരു സന്തോഷം, ഹോ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്ന നേരത്താണ് ഡാബിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലെയ്ൻ അവളെ ഫോൺ ചെയ്യുന്നത്. ലെയ്ൻ ഡാബിയുടെ വീടിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഡാബി ആണെങ്കിൽ ലെയ്നിനെ ആ വീടിനകത്തേക്ക് കയറാനായിട്ട് സമ്മതിക്കുന്നില്ല. ലെയ്ൻ ആണെങ്കിൽ ആകെ പടെ കൺഫ്യൂസ് ആണ്. നിനക്ക് എന്താ പറ്റിയെ, എന്താ പീറ്റുമായി വഴക്കായോ, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാലോ, എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ രാവിലെ കാണാന്ന് പറഞ്ഞ് ഡാബി അവളെ ആ വീടിനകത്തേക്ക് കയറ്റാതെ നൈസായിട്ട് അവിടെ നിന്ന് പറഞ്ഞുവിടും. കുറച്ചു കഴിഞ്ഞ് ഡാബി ഡിന്നറൊക്കെ ഉണ്ടാക്കി തനിച്ചിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡാബിയുടെ തൊട്ടു പിന്നിലുള്ള ആ ഡോർ തനിയെ തുറക്കും. ആ വീട്ടിലെ താനല്ലാതെ മറ്റാരും ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനിയൊരു പക്ഷേ ഡാബിയുടെ ബോയ്ഫ്രണ്ട് പീറ്റിന്റെ പണിയായിരിക്കും എന്ന് കരുതി അവള് മുകളിലേക്ക് കയറി ചെല്ലും. തന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, അവള് കുറച്ചു മുൻപ് കത്തിച്ചു കളഞ്ഞ ആ ഓജോ ബോർഡ് ബെഡിലിരിക്കുന്നതാണ്. അതുമാത്രല്ല, ആ പ്ലാഞ്ചറ്റ് ഡാബിയുടെ കാലിന് തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചുപോയ ഡാബി ആ പ്ലാഞ്ചറ്റ് എടുത്ത് അതിന്റെ കണ്ണാടി വഴി നോക്കുകയല്ല, അവളുടെ രണ്ട് കണ്ണും വെള്ള നിറത്തിലായി. പിന്നീട് നമ്മൾ കാണുന്നത് ഡെക്കറേഷൻ ലൈറ്റിലെ ബാൽക്കണിയിൽ നിന്ന് ചാടി തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ഡാബിയാണ്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ നായിക ലെയ്ൻ അവളുടെ ബോയ്ഫ്രണ്ട് ട്രാവിസിനെ കാത്ത് ഒരു റെസ്റ്റോറന്റിലിരിക്കുകയാണ്. ട്രാവിസ് ആണെങ്കിൽ ലെയ്നിനെയും ഫ്രണ്ട്സിനെയും കൊണ്ട് ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോവാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മറ്റൊരു സുഹൃത്ത് ഇസബൽ ഈ ഒരു റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഇവർക്കാർക്കും തന്നെ ഡാബി സൂയിസൈഡ് ചെയ്ത കാര്യം അറിയില്ല. എല്ലാവരും അതറിയാതെ ഡാബി വരുന്നത് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ലെയ്നിനെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവളുടെ അച്ഛന്റെ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് കണ്ട് ടെൻഷനായി ലെയ്ൻ ഓടിപ്പടഞ്ഞ് വീട്ടിലെത്തുമ്പോ കാണുന്നത് തന്റെ ഫാമിലി ആകെ പടെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. അത് കണ്ട് ഒത്തിരി ടെൻഷനായ ലെയ്ൻ, എന്തിനാ എന്നെ വിളിച്ചത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പോഴാണ് അനിയത്തി സാറ ഡാബി സൂയിസൈഡ് ചെയ്ത കാര്യം അവളോട് പറയുന്നത്. ഈ ഒരു കാര്യം ലെയ്നിനെ വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി കൂടി അവള് ഡാബിയോട് സംസാരിച്ചതാണ്. അടുത്ത സീനിലെ ലെയ്നും ഫ്രണ്ട്സും ഡാബിയുടെ ഫ്യൂണറൽ ചടങ്ങിന് പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത്. ആകെപ്പാടെ തകർന്നു പോയ ലെയ്ൻ ഡാബിയുടെ മുറിയിലെത്തി അവരുടെ ഒന്നിച്ചുള്ള ഫോട്ടോസൊക്കെ നോക്കി ഒത്തിരി സങ്കടപ്പെടും. ആ സമയത്താണ് ഡാബിയുടെ അമ്മ അങ്ങോട്ട് വന്ന് ലെയ്നിനെ സമാധാനിപ്പിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ഡാബിയുടെ അമ്മയാണെങ്കിൽ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. അപ്പോ ലെയ്നിനോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ വീടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഡാബിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനായി ഒരു ബോക്സ് നിറയെ സാധനങ്ങള് നമ്മുടെ ലെയ്നിന് ഏൽപ്പിക്കും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലെയ്നിന്റെ അച്ഛൻ ഒരു ഒഫീഷ്യൽ വർക്കിനായിട്ട് മറ്റൊരു ടൗണിലേക്ക് പോവാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ, ഞാൻ വീട്ടിലില്ലാത്തത് നീ പുറത്താരോടും പറയണ്ട, മുത്തശ്ശിയും സാറേയും നന്നായി നോക്കാൻ പറഞ്ഞ് ലെയ്നിന്റെ അച്ഛൻ ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞ് ലെയ്ൻ ഡാബിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ആ വീടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ട്രാവിസിനെയും കൂട്ടി ആ വീട്ടിലേക്ക് പോവും. ട്രാവിസ് ആണെങ്കില് പുറകുവശത്തെ പൂള് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവും. ലെയ്ൻ ആണെങ്കില് ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറി അവിടെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആരോ ഓടുന്ന ശബ്ദം കേൾക്കും. അതെന്താന്ന് ചെക്ക് ചെയ്യാനായിട്ട് ലെയ്ൻ മുകളിലെത്തുമ്പോ അവിടെ ഡാബിയുടെ മുറിയിലെ ലൈറ്റ്സ് ഒക്കെ തനിയെ ഓണായി അത് ഫ്ലിക്കർ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ ആ ലൈറ്റ്സ് ഒക്കെ ഓഫാക്കാനായിട്ട് ആ മുറിയിലേക്ക് ചെല്ലല്ല, ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും.
ഇതെന്താ സംഭവം എന്നറിയാതെ അവൾ ആകെപ്പാടെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് അവൾക്ക് തൊട്ട് പിന്നിലുണ്ടായിരുന്ന ആ കബോർഡ് അത് തനിയെ തുറക്കും. അതിനകത്ത് ഡാബി കത്തിച്ചു കളഞ്ഞ ആ ഓജോ ബോർഡും പ്ലാഞ്ചറ്റും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ചേർന്ന് കുട്ടിക്കാലത്ത് ഓജോ ബോർഡ് കളിച്ചതല്ലാതെ ഡാബി ഇപ്പോഴും ഓജോ ബോർഡ് കളിക്കുന്ന കാര്യം അവൾക്കതൊരു ഷോക്കായിരുന്നു. ഇങ്ങനെ ഒരു ബോർഡ് ഡാബിയുടെ കയ്യിലുള്ള കാര്യം ലൈനിന് അറിയില്ല. അടുത്ത ദിവസം ലൈൻ നമ്മുടെ ഡാബിയുടെ ബോയ് ഫ്രണ്ട് പീറ്റിനെ സ്കൂളിൽ വെച്ചിട്ട് കാണും. നീ ഓക്കെ അല്ലേ? ഡാബി എന്തിനായിരിക്കും ഇത് ചെയ്തത്? നിനക്ക് ഈയിടയ്ക്ക് ഡാബിയുടെ പെരുമാറ്റത്തില് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് കേൾക്കുമ്പോ പീറ്റർ പറയും, കുറച്ചു ദിവസമായി ഡാബി തന്നോട് അധികം സംസാരിക്കാറില്ല, പിന്നെ വീടിനകത്തേക്ക് കയറാനും സമ്മതിച്ചിരുന്നില്ല. ആകെപ്പാടെ എന്തോ വീടായിട്ടാണ് ഡാബി തന്നോട് പെരുമാറിയിരുന്നത്. ഡാബി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് നമ്മുടെ ലൈനിന് ഉറപ്പുണ്ട്. അതിനാൽ തന്നെ ഡാബിയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് ലൈൻ തന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. ഡാബി ഇപ്പോഴും ആ വീട്ടിൽ തന്നെയുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഡാബിയോട് ഓജോ ബോർഡ് വഴി സംസാരിച്ചാലോ? അത് കേട്ട ട്രാവിസ്, ലൈൻ നിനക്ക് വട്ടാണോ? ഇതൊക്കെ വെറും ഗെയിം അല്ലേ? ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് ട്രാവിസ് ലൈൻ പറയുന്നതൊന്നും തന്നെ സമ്മതിക്കാൻ തയ്യാറാവില്ല. എന്തായാലും വേണ്ടില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അവളോട് അവസാനമായിട്ട് ഗുഡ് ബൈ പറയാം. ഇനി ഒരിക്കലും താൻ ഇത് ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ലൈൻ തന്റെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യും. അന്ന് രാത്രി ആയതും ലൈൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഡാബിയുടെ വീട്ടിലേക്ക് പോവും ഓജോ ബോർഡ് കളിക്കാൻ. ലൈൻ ഡാബിയുടെ മുറിയിൽ ചെന്ന് ആ ഓജോ ബോർഡ് എടുത്തോണ്ട് വരും. എന്നിട്ട് അവർ അഞ്ചു പേരും ചേർന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ റൂൾസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ലൈൻ ഡാബിയുടെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ച് അവർ അഞ്ചു പേരും ചേർന്ന് ഡാബിയെ വിളിക്കും. ഡാബി, നീ ഇവിടെ തന്നെ ഉണ്ടോ? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈനൊഴിച്ച് പിന്നെ ആർക്കും തന്നെ ഈ ഗെയിം കളിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഇതൊക്കെ വെറും പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ലൈനിനെ കളിയാക്കുന്ന നേരത്ത് ആ പ്ലാഞ്ചറ്റ് തനിയെ അനങ്ങാൻ തുടങ്ങി. അതനങ്ങുന്നത് കണ്ട് അവർക്കാർക്കും തന്നെ വിശ്വസിക്കാൻ വയ്യ. അപ്പോ ലൈൻ ഡാബിയുടെ ആത്മാവിനോട് ചോദിക്കും, ഡാബി ഇത് നീയാണോ? നീ എന്തിനാ മരിച്ചത്? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷെ കുറച്ചു നേരത്തേക്ക് ആ പ്ലാഞ്ചറ്റിന് ഒരനക്കുമില്ല. പിന്നീട് ലൈൻ ആ സ്പിരിറ്റിനോട് മറ്റെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ആ പ്ലാഞ്ചറ്റ് തനിയെ അനങ്ങാൻ തുടങ്ങി. ആ പ്ലാഞ്ചറ്റ് ഹായ് ഫ്രണ്ട് എന്ന് കാണിക്കും, പിന്നെ ഡി എന്നൊരു അക്ഷരാണ് കാണിക്കുന്നത്. അപ്പോ അത് ഡാബിയുടെ സ്പിരിറ്റ് തന്നെയാണെന്ന് ലൈൻ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ബാക്കിയുള്ളവര് അത് ഡാബിയാണെന്നോ അല്ലെങ്കിൽ ഈ നടക്കുന്നതൊന്നോ സത്യമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. ആ നേരത്തെ മുകളിൽ നിന്ന് എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അതിന് ട്രാവിസ് പറയും, ലൈൻ ഇത് നോക്ക്, ഇത് ഒരുപാട് വർഷം പഴക്കം ചെന്നൊരു വീടാണ്, അപ്പൊ ശബ്ദമൊക്കെ കേൾക്കും. അങ്ങനെ ലൈനും ഫ്രണ്ട്സും ഡാബിയോട് ഞങ്ങൾ എല്ലാവരും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സ്പിരിറ്റിനോട് ഗുഡ് ബൈ പറയും. അവരാ സ്പിരിറ്റിനോട് ഗുഡ് ബൈ പറയല്ല, ആ വീട്ടിലെ പവർ മൊത്തത്തിൽ അടിച്ചു പോവും. അത് കണ്ട് അവരെല്ലാവരും പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ലൈനിനെ ആ വീട്ടിൽ ആരും ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അവൾ ആ ശബ്ദങ്ങളൊക്കെ ഫോളോ ചെയ്ത് കിച്ചണിൽ എത്തുമ്പോ സ്റ്റവ് തനിയെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡാബിയാണ്, ഡാബി നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ലൈൻ ഒത്തിരി ഇമോഷണലായി. ഇവിടെ ഇതേ സമയം പീറ്റും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവാതെ നമ്മുടെ ലൈനിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പീറ്റ് സാറിയോട് പറയുന്ന നേരത്ത് അവൻ ആ ഇരുട്ടില് അവിടെയുള്ള ഒരു കണ്ണാടിയിലെ ഒരു കറുത്ത രൂപം കാണും. അതെന്താണെന്നറിയാനായിട്ട് അവൻ ആ കണ്ണാടിയുടെ അടുത്തേക്ക് ചെല്ലല്ല, ഏതോ ഒരു ശക്തി നമ്മുടെ പീറ്റിനെ ആ കണ്ണാടിയിലേക്ക് പിടിച്ചൊരൊറ്റടി. ഈ ബഹളൊക്കെ കേട്ട് അവരെല്ലാവരും അങ്ങോട്ട് ഓടിവരും. പിന്നീട് അവര് ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിന്നില്ല. മതി, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ വീട്ടിൽ നിന്നിറങ്ങും. പക്ഷേ നമ്മുടെ ലൈൻ എന്താ ചെയ്യാന്നറിയോ? ഡാബിയുടെ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ആ ഓജോ ബോർഡ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം ലൈനിന്റെ മുത്തശ്ശി അവളുടെ മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന ആ ഓജോ ബോർഡ് കാണും. അത് കണ്ട് ഒത്തിരി അപ്സെറ്റായി മുത്തശ്ശി, ലൈൻ നിനക്ക് ഈ നശിച്ച സാധനം എവിടുന്ന കിട്ടിയത്? നീ ഇത് കളിച്ചോ? ഇല്ല മുത്തശ്ശി, പേടിക്കണ്ട, ഞങ്ങൾ ഇത് ഒരു തവണ കളിച്ചുള്ളൂ. ലൈൻ, പ്രോമിസ്, ഇനി ഇതൊരിക്കലും കളിക്കരുത്, അത് ആപത്താണ്. ഇന്ന് തന്നെ ഈ ബോർഡ് കത്തിച്ചു കളയാൻ പറഞ്ഞ മുത്തശ്ശി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതേസമയം ലൈനിന്റെ ബോയ് ഫ്രണ്ട് ട്രാവിസ് ഒരു അണ്ടർ ബ്രിഡ്ജിന് താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്രിഡ്ജിനടിയിലെ ട്രാവിസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവനെ തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നും. അവിടെ ഒരു കാർട്ട് കിടക്കുന്നുണ്ട്. പേടിച്ചു വരച്ച ട്രാവിസ് ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത് ഒരു ചോക്കിന്റെ കഷ്ണം ഉരുണ്ടുരുണ്ട് അവന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് ട്രാവിസ് ആ ബ്രിഡ്ജിലെ ഹായ് ഫ്രണ്ട് എന്ന് ആ ചോക്ക് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത്. അന്ന് രാത്രി ഇസബെല്ലാണെങ്കില് റെസ്റ്റോറന്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാനായി കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോ കാറിന്റെ ഗ്ലാസ്സിൽ ആരോ ഓജോ ബോർഡിൽ കാണിച്ചതുപോലെ തന്നെ ഹായ് ഫ്രണ്ട് എന്ന് എഴുതി വെച്ചിരുന്നു. അവൾ അത് കണ്ട് ഷോക്കായി നിൽക്കുന്ന നേരത്ത് ഒരു കൈ വന്ന് ആ എഴുതി വെച്ചിരിക്കുന്നത് മാച്ചു കളയും. ആ ഒരു കാഴ്ച കണ്ട് ഒത്തിരി പേടിച്ചു പോയി ഇസബെല്ല് വേഗം തന്നെ നമ്മുടെ പീറ്റിനെ ഫോൺ ചെയ്ത് താൻ കണ്ട കാര്യം പറയും.
എന്നാൽ ഇതേ സമയം പീറ്റിന്റെ ഡെസ്കിലും ഇതേപോലെ തന്നെ ഹായ് ഫ്രണ്ട് എന്ന് ആരോ കോറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലെയിൻ ആണെങ്കിലേ ഇതൊന്നും അറിയാതെ ഈ ഓജോബോർഡിനെ കുറിച്ചും പ്രേതത്തിനോട് സംസാരിക്കുന്നതിനെ കുറിച്ചും ഇന്റർനെറ്റിലെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അവൾ അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് താഴെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോ ഫ്രണ്ട് ഡോർ തനിയെ തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ഇനി ചിലപ്പോ ജോലി കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നതാവോ എന്ന് കരുതി ലെയിൻ അച്ഛനെ വിളിക്കല്ല ടപയെന്ന് പറഞ്ഞ് വളരെ ശക്തിയില് ആ ഡോർ അങ്ങ് വന്നടയും. അത് കണ്ടൊത്തിരി പേടിച്ചുപോയ ലെയിനും സാറയും ലെയിനിന്റെ മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്യും. പിന്നെ അവര് രണ്ടുപേരും ഒരു കബോർഡിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഒച്ച അനക്കൊന്നും കേൾക്കാതായപ്പോ ലെയിൻ പതിയെ ആ കബോർഡിൽ നിന്നിറങ്ങും. അപ്പതേ മറ്റുള്ളവര് കണ്ടതുപോലെ തന്നെ തന്റെ ലാപ്ടോപ്പില് ഹായ് ഫ്രണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോ എല്ലാവർക്കും ഹായ് ഫ്രണ്ട് എന്ന ആ മെസ്സേജ് കിട്ടി. ഇതെല്ലാം ഡാബിയുടെ പണിയാണെന്നാണ് ലെയിൻ തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നത്. അവൾക്ക് നമ്മളോട് എന്തോ പറയണം, നമുക്കത് എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഓജോ കളിക്കാൻ ലൈൻ അവർ എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കും. അന്ന് രാത്രി അവരെ ഡാബിയുടെ വീട്ടിലെത്തി അതേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. ഡാബി ഇത് നീയാണോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മെസ്സേജ് കിട്ടി. എന്തൊക്കെ ചോദിച്ചിട്ടും ആ പ്ലാൻ ജെറ്റിന് യാതൊരു അനക്കവുമില്ല. ഡാബി നീ എന്തിനാ മരിച്ചത്, അതോ നിന്നെ ആരെങ്കിലും കൊന്നതാണോ? അടുത്ത സെക്കൻഡിൽ തന്നെ ആ പ്ലാൻ ജെറ്റ് അതെ തന്നെ കൊന്നതാണെന്ന് കാണിക്കും. പക്ഷേ ആരെ കൊന്നതെന്ന് ചോദിക്കുമ്പോ യാതൊരു മറുപടിയില്ല. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ പീറ്റിന് എന്തോ ഒരു ഡൗട്ട്, ഇത് ഡാബി തന്നെയാണോന്ന്. ഡാബി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ രണ്ടുപേരും ഇവരാരോടും പറയാതെ ആദ്യമായിട്ട് ഡേറ്റിന് പോയത്? അതിന് ആ പ്ലാൻ ജെറ്റ് യെസ് എന്ന് കാണിക്കും. അത് കണ്ട് പീറ്റ് ഒത്തിരി ഷോക്കായി. കാരണം പീറ്റും ഡാബിയും തന്റെ ഫ്രണ്ട്സ് അറിയാതെ ഡേറ്റിന് പോയിട്ടില്ല. അപ്പോ തങ്ങൾ ഇത്ര നേരം സംസാരിച്ചത് ഡാബിയോടല്ലാന്ന് പീറ്റിന് മനസ്സിലായി. പിന്നെ ആ പ്ലാൻ ജെറ്റ് വളരെ വേഗത്തിൽ മൂവ് ആകാൻ തുടങ്ങി. അവരിത്ര നേരം സംസാരിച്ചിരുന്ന ആ സ്പിരിറ്റിന്റെ പേര് DZ എന്നാണ് കാണിക്കുന്നത്. ആ സ്പിരിറ്റ് ഇപ്പോ അവർക്ക് മുന്നിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും തന്നെ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി. അപ്പോ ലൈൻ ആ പ്ലാൻജെറ്റ് വഴി നോക്കുമ്പോ തന്റെ തൊട്ടു മുൻപില് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രേതം. അവളുടെ വാ ആരോ തുന്നിക്കെട്ടി വെച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചുപോയ ലൈൻ ആ പ്ലാൻജെറ്റ് താഴേക്കിടും. പിന്നെ അത് തനിയെ മൂവ് ആകാൻ തുടങ്ങി. റൺ, വേഗം പോ, എന്റെ അമ്മ വരുന്നുണ്ടെന്ന് എഴുതി കാണിക്കും. പിന്നെ ആ ഒരു ഓജോ ബോർഡ് മേശപ്പുറത്ത് നിന്ന് പറന്നു തെറിച്ചു പോവും. ആ സ്ത്രീയുടെ പ്രേതത്തെ കണ്ടതും അവരെല്ലാവരും ആ ഓജോ ബോർഡ് അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടും. എന്നാൽ പുറത്തെത്തിയ സാറ, നമ്മളിപ്പോ രണ്ടാമത്തെ റൂള് തെറ്റിച്ചു, ഗുഡ് ബൈ പറയാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും ഡാബി മരിച്ചതുപോലെ തന്നെ മരിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഇല്ലില്ല, നീ പേടിക്കണ്ട, അതൊരു ഗെയിം മാത്രല്ലേ, അങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ലൈൻ തന്റെ സഹോദരിയെ സമാധാനിപ്പിക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം ലൈനിനോട് ആരും തന്നെ കൂട്ടുകൂടുന്നില്ല, മിണ്ടുന്നില്ല, എല്ലാവരും ചേർന്ന് അവളെ ഒറ്റപ്പെടുത്തും. അന്ന് രാത്രി ലൈനിന് ഡാബിയുടെ അമ്മ കൊടുത്ത ആ ബോക്സിൽ നിന്ന് ഡാബിയുടെ ഒരു പെൻഡ്രൈവ് കിട്ടും. ആ പെൻഡ്രൈവില് ഡാബി റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഡാബി ആ വീടിന്റെ തട്ടിൻപുറം ക്ലീൻ ചെയ്യുമ്പോഴാണ് അത്രയും പഴക്കം ചെന്നൊരു ഓജോ ബോർഡ് കണ്ടെത്തിയത്. പിന്നെ ഒന്നാമത്തെ റൂള് തെറ്റിച്ചുകൊണ്ട് ഡാബി ആ ഓജോ ബോർഡ് തനിച്ചിരുന്ന് കളിച്ചിരുന്നു. അതേസമയം ഇവിടെ ഇസബെല്ല് ഒരു നൂല് വെച്ച് തന്റെ പല്ല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇസബെല്ലിന് അനങ്ങാൻ പറ്റുന്നില്ല. ഇസബെല്ലിന്റെ രണ്ട് കണ്ണുകളും വെള്ള നിറത്തിലായി. അവളങ്ങനെ പറന്ന് പറന്ന് നേരെ ആ വാഷ് ബേസിനിൽ തലയിടിച്ച് സ്പോട്ടിൽ തന്നെ ഇസബെല് മരിക്കും. ഇസബെല്ലിന്റെ മരണം അതെല്ലാവരെയും കൂടുതൽ ഭയപ്പെടുത്തി. അടുത്തത് ആരാ മരിക്കാൻ പോണത്, ഇതിനെല്ലാം നീയാണ് കാരണം എന്ന് പറഞ്ഞ ട്രാവിസ് ലെയിനിനെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ലെയിൻ പീറ്റിന്റെ കൈയും കാലൊക്കെ പിടിച്ച് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഡാബിയാണ് ആ ഒരു ബോർഡ് കണ്ടെത്തിയതും ആ സ്പിരിറ്റിനെ പുറത്തേക്ക് വിട്ടതും. അത് കണ്ടെത്താൻ തന്നെ സഹായിക്കാൻ പറഞ്ഞ ലെയിൻ പീറ്റിനെ കുട്ടി ഡാബി താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് പോവും. ഡാബി കണ്ടെത്തിയ ആറ്റിക്കിലെ ആ സീക്രട്ട് ഡോർ കണ്ടെത്താൻ തട്ടിൻപുറത്ത് ഈ വീട്ടിന് മുൻപ് താമസിച്ചിരുന്ന ഒരു ഫാമിലിയുടെ കുറെ ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇവിടെ മുൻപ് താമസിച്ചിരുന്ന ഈ ഫാമിലിയെ കുറിച്ചും പീറ്റ് ഇന്റർനെറ്റിൽ പരിശോധിച്ചു നോക്കുന്നുണ്ട്. ഈ ഫോട്ടോയ്ക്ക് ഏകദേശം ഒരു 50 വർഷത്തെ പഴക്കമുണ്ട്. അതിലാ കൊച്ചു പെൺകുട്ടിയുടെ പേരാണ് ഡോറിസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഡോറിസ് എന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു. പോലീസിനാണെങ്കിൽ ഡോറിസിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഡോറിസിന് ഒരു സഹോദരി കൂടിയുണ്ട്, പൊളീന. തന്റെ അനിയത്തെ കാണാതായത് അമ്മ കാരണമാണെന്ന് പറഞ്ഞ് പൊളീന തന്റെ അമ്മയെ തന്നെ കൊന്നു കളഞ്ഞു. പൊളീന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലില്. അങ്ങനെ ലൈൻ ആ മെന്റൽ ഹോസ്പിറ്റലെത്തി പൊളീനയെ കണ്ട് ഡോറിസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. ഡോറിസിന്റെ അമ്മ ഒരു മീഡിയൻഷിപ്പ് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു മീഡിയായി പ്രേതങ്ങളോട് സംസാരിക്കുക. ഡോറിസിന് അമ്മ എന്ന് വെച്ച ജീവനായിരുന്നു. പിന്നീട് ആ സ്ത്രീയുടെ പ്രവൃത്തികളെല്ലാം തന്നെ മാറാൻ തുടങ്ങി. പ്രേതങ്ങളോട് സംസാരിക്കാനായിട്ട് ആ സ്ത്രീ ഡോറിസിനെ ഉപയോഗിച്ചു.
എന്നിട്ട് ഡോറിസിന്റെ വാ തുന്നിക്കെട്ടി വളരെ ക്രൂരമായി തന്നെ ആ സ്ത്രീ തന്റെ മകളെ കൊന്നുകളഞ്ഞു. അതെല്ലാം പറഞ്ഞതിനു ശേഷം ആ സ്ത്രീ, അല്ല നീ എങ്ങനെ ഡോറിസിനെ കണ്ടത്? നീ അപ്പൊ ആ ബോർഡ് കളിച്ചൂലേ, നീ അവളെ കണ്ടു. ആ സ്ത്രീക്ക് തന്റെ പവേഴ്സ് ഇപ്പൊ കൂടിക്കാണും. നിങ്ങൾക്കിനി രക്ഷയില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. ഡോറിസിന്റെ ബോഡി കണ്ടെത്തി അവളുടെ വാ തുന്നിക്കെട്ടിയത് അഴിച്ചു മാറ്റണം. ഡോറിസിന്റെ ഡെഡ് ബോഡി തന്റെ അമ്മ ആ ബേസ്മെന്റിലുള്ള ഒരു സീക്രട്ട് ഡോറിലാണ് ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത്. അവളുടെ വായിലെ കെട്ടഴിച്ചു മാറ്റിയാൽ ആ സ്ത്രീയുടെ സ്പിരിറ്റ് എന്നേക്കുമായിട്ട് നശിച്ചു പോവും. ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്. ആ സ്ത്രീ നിങ്ങളെ തടയാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന ആ സീക്രട്ട് ഡോറ് എവിടെയാണെന്ന് നമ്മുടെ ലെയ്നിന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞതുപോലെ തന്നെ ലെയ്ൻ തന്റെ ഫ്രണ്ട്സിനെ കൂട്ടി ആ ബേസ്മെന്റിലെ ആ സീക്രട്ട് ഡോറ് കണ്ടെത്തും. പക്ഷേതേ, നമ്മുടെ ട്രാവിസിന്റെ തൊട്ടടുത്തൊരു നിഴലെ പെട്ടെന്ന് ആ സ്ത്രീയുടെ പ്രേതം ട്രാവിസിനെയും പീറ്റിനെയും വലിച്ചഴിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് പോയി അവരെ അതിനകത്ത് ലോക്ക് ചെയ്യും. പീറ്റ് ഉറക്ക പറയുന്നുണ്ട്, ലൈൻ വേഗം ചെന്ന് ആ ഡെഡ് ബോഡി നശിപ്പിക്കി. അത് കേട്ട ഉടനെ തന്നെ ലൈൻ ആ സീക്രട്ട് ഡോറിനകത്തേക്ക് കയറി ഡോറിസിന്റെ ഡെഡ് ബോഡി കണ്ടെത്തി വേഗം തന്നെ ഡോറിസിന്റെ വായിലെ ആ തുന്നലൊക്കെ വെട്ടി മാറ്റും. അപ്പൊ തന്നെ ആ സ്ത്രീയുടെ പ്രേതം അവളെ തടയാനായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വരല്ല, ഡോറിസിന്റെ പ്രേതം വാ പൊളിച്ച് അലറി വിളിക്കും. അങ്ങനെ ആ സ്ത്രീയുടെ സ്പിരിറ്റ് എന്നേക്കുമായി നശിച്ച് അവിടെ നിന്ന് മറഞ്ഞു പോവും. അങ്ങനെയെല്ലാം ഒരു വിധത്തിൽ അവസാനിച്ചു. സമാധാനായി. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ പീറ്റ് തന്റെ മുറിയിലെത്തുമ്പോ ദേ മരിച്ചുപോയ ഡാബി അവന്റെ മുറിയിൽ നിൽക്കുന്നു. അവളുടെ വായും തുന്നിക്കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഡാബി ആയിരുന്നില്ല, ഡോറിസിന്റെ പ്രേതമായിരുന്നു. ഡോറിസ് അവനെ നോക്കി അലറി വിളിക്കല്ല, പീറ്റിന്റെ വാ തുന്നിക്കെട്ടിയ നിലയിലും രണ്ട് കണ്ണുകളും വെള്ളം നിറത്തിലായി. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം പീറ്റ് മരിച്ച ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും ലൈൻ പൊളീനിയെ കാണാനായിട്ട് ആ ഒരു മെന്റൽ ഹോസ്പിറ്റലെത്തി. നിങ്ങളല്ലേ പറഞ്ഞത് ഡോറിസിനെ കണ്ടെത്തി ആ തുന്നലൊക്കെ അഴിച്ചു മാറ്റിയ എല്ലാം അവസാനിക്കുന്നു, പിന്നെങ്ങനെ പീറ്റ് മരിച്ചത്? അത് കേട്ട ഉടനെ തന്നെ ആ സ്ത്രീ നമ്മുടെ ലൈനിനെ നോക്കി ഒരു ചിരി ചിരിക്കും. അവള് ഫ്രീ ആയി എന്ന് പറഞ്ഞ് ഒരു സൈക്കോയെ പോലെ ചിരിക്കാൻ തുടങ്ങി. അപ്പോ നമ്മുടെ ലൈനിന് മനസ്സിലായി പൊളീന തങ്ങളെ ചതിക്കുകയായിരുന്നു. ഡോറിസിന്റെ വായിലെ തുന്നിലഴിച്ച് ഇവരിപ്പോ ഫ്രീ ആക്കിയിരിക്കുന്നത് ഒരു ഈവിൾ സ്പിരിറ്റിനെയാണ്. ഡോറിസിന്റെ അമ്മ അത് തടയാനാണ് ശ്രമിച്ചത്, അല്ലാതെ ഇവരെ ഉപദ്രവിക്കാനല്ല. വർഷങ്ങൾക്ക് മുൻപ് ഡോറിസിന്റെ ദേഹത്തുണ്ടായിരുന്ന ഈവിൾ സ്പിരിറ്റിനെ നശിപ്പിക്കാനാണ് ഡോറിസിന്റെ അമ്മ അവളുടെ വാ തുന്നിക്കെട്ടിയതും ഡോറിസിനെ കൊലപ്പെടുത്തിയതും. അങ്ങനെയാണ് ഈ ഒരു സൈക്കോ തന്റെ അമ്മയെ കൊന്നത്. ഇപ്പോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ലൈൻ തന്റെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കും. കാരണം മുത്തശ്ശിക്ക് ഈ ഓജോ ബോർഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ ആ ബോർഡ് കത്തിച്ച് കളഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ആ സ്പിരിറ്റിനെ ഇല്ലാതാക്കണമെങ്കിൽ ഡോറിസിന്റെ ഡെഡ് ബോഡിയും ആ സ്പിരിറ്റുള്ള നശിച്ച ബോർഡും ഒരുമിച്ച് കത്തിച്ച് കളയണം. അങ്ങനെ ലൈൻ വേഗം തന്നെ സഹായത്തിനായിട്ട് ട്രാവിസിനെ ഫോൺ ചെയ്ത് ഡാബിയുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ട്രാവിസ് ഡാബിയുടെ വീട്ടിലെത്തുമ്പോ ദേ സാറ വന്ന് വീടിന്റെ പുറകു വശത്തേക്ക് പോളിന്റെ അടുത്തേക്ക് അവനെ വിളിച്ചോണ്ട് പോകും. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ സാറയെ കാണാനില്ല. അത് ആ ഡോറിസിന്റെ പ്രേതമായിരുന്നു. ഡോറിസ് അവനെ ആ പൂളിലേക്ക് തള്ളിയിട്ട് ട്രാവിസിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയും. എന്നാൽ കുറച്ചു കഴിഞ്ഞാണ് ലെയ്നും തന്റെ സഹോദരിയും ആ വീട്ടിലേക്ക് വരുന്നത്. ട്രാവിസിന്റെ സൈക്കിൾ പുറത്തിരിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോ നനഞ്ഞു കുതിർന്ന് നമ്മുടെ ട്രാവിസ് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വാ തുന്നിക്കെട്ടിയ ട്രാവിസിന്റെ പ്രേതം അവരോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് മറഞ്ഞു പോകും. ആ ഒരു കാഴ്ച കണ്ടാകെ മനസ്സ് തകർന്ന ലെയ്ൻ ടോറിസിന്റെ സ്പിരിറ്റിനെ നശിപ്പിക്കാനായി തന്റെ സഹോദരി കൂട്ടി ആ ബേസ്മെന്റിലേക്ക് പോകും. ഡെഡ് ബോഡി കത്തിച്ചു കളയാനായിട്ട് തീ കത്തിക്കല്ല, പെട്ടെന്ന് ഡോറിസിന്റെ പ്രേതം വന്ന് സാറയെ പിടിച്ച് തറയിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒരു സൂചി വെച്ച് സാറയുടെ വാ തുന്നിക്കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. തന്റെ അനിയത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാന്ന് തിരിച്ചറിഞ്ഞ ലൈൻ ഒന്നാമത്തെ റൂള് തെറ്റിച്ച് തനിയിരുന്ന് ആ ഓജോ ബോർഡ് കളിക്കും. ഡോറിസിന്റെ പ്രേതം അവളുടെ അടുത്തേക്ക് ഇഴഞ്ഞഴഞ്ഞു വന്ന് നിനക്ക് എന്ത് ധൈര്യമുണ്ടത് കളിക്കാന്നുള്ള രീതിയില് ഡോറിസ് അവളുടെ കൈ പിടിച്ചു തിരിക്കും. നമ്മുടെ ലൈനിന്റെ രണ്ട് കണ്ണുകളും ഇപ്പൊ വെള്ള നിറത്തിലായി. ഡോറിസ് അവളെയും കൊല്ലാൻ നോക്കുന്ന നേരത്ത് നമ്മുടെ ഡാബിയുടെ പ്രേതം വന്ന് ഡോറിസിനെ തടയും. ആ ഒരു തക്കത്തിന് സാറ ഡോറിസിന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് വന്ന് ആ തീയിലേക്ക് ഇടും. ഒപ്പം ലെയ്നും തന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു ഓജോ ബോർഡും ആ തീയിലേക്ക് വലിച്ചെറിയും. ആ ഡെഡ് ബോഡി കത്തി എരിയുന്ന നേരത്തെ ഡോറിസിന്റെ വായിൽ നിന്ന് എന്തോ കറുത്ത പുക പുറത്തേക്ക് പോകുന്നുണ്ട്. ഉടനെ തന്നെ ഡോറിസിന്റെ ആത്മാവും ആ വീട്ടിൽ നിന്ന് മറഞ്ഞു പോവും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലൈൻ തന്റെ മുറിയിലേക്ക് വരുമ്പോ ദേ കത്തിച്ചു കളഞ്ഞ പ്ലാഞ്ചറ്റ് തന്റെ മേശപ്പുറത്തിരിക്കുന്നു. ആ പ്ലാഞ്ചറ്റ് വഴി നോക്കുന്ന നമ്മുടെ നായികയെ കാണിച്ചാണ് ഓദിയ എന്ന ഈ അമേരിക്കൻ ഹൊറർ മൂവിയുടെ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നത്. ഇനി ഡോറിസ് എങ്ങനെ മരിച്ചു, അവളെങ്ങനെ ഒരു ഈവിൾ സ്പിരിറ്റ് ആയി, സത്യത്തിലെ ആ വീട്ടിൽ എന്താ നടന്നത്, ഇതെല്ലാം തന്നെ ഈ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്.